ആയിട്ട് അർപ്പിക്കുക. ഇവിടെ വിശുദ്ധ കുർബാനയുടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരല്പസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ 32 വചനത്തിൽ പറയുന്നതാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുവൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുവൻ. നിങ്ങളൊന്ന് അല്പസമയം അവിടെ ചെന്നിരുന്നാൽ മതി. ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ നിത്യ പുരോഹിതനാണ്. ഈശോ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയമായി നൽകുന്നു. സ്നേഹക്കട്ട നമ്മളിലേക്ക് വരുന്നു. ഈശോയുടെ വചനം ഒരു പ്രേമലേഖനം പോലെയാണ്, സ്നേഹമാണ്. നീ ആകുലപ്പെടണ്ട, നാളത്തെ കാര്യം ഞാൻ തന്നെ നിനക്ക് ചെയ്തു തരാം. നീ എൻ്റെ ശാഖയാണ്, നീ എൻ്റെ ജോലിയാണ് ചെയ്തത്, എൻ്റെ തന്നെയാണ് നീ ശുശ്രൂഷിക്കുന്നത്, ഞാനെല്ലാം കാണുന്നു. പ്രൈസ് ദ ലോർഡ്. സന്തോഷമായോ? ഇന്ന് ഇതോടെ ക്ലാസ് കഴിഞ്ഞു, ഇനി ഒരു വർക്ക്ഷോപ്പാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് വളരെ സ്പർശിച്ചത് എന്ന് നിങ്ങൾ അടുത്തിരിക്കുന്ന രണ്ടു പേരോട് ഒന്ന് പങ്കുവയ്ക്കുക. വാട്ട് പോയിൻ്റ് ടച്ച്ഡ് യു? നിങ്ങളൊന്ന് സംസാരിക്കൂ, പരസ്പരം ഒന്ന് പങ്കുവയ്ക്കൂ. അതൊന്ന് റിയലൈസ് ആകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കിട്ടിയ ബെനിഫിറ്റ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പങ്കുവയ്ക്കൂ. പങ്കുവെച്ചോ? ഇനി അടുത്തത് നിങ്ങൾ തമ്മിൽ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ വന്നൊന്ന് പങ്കുവയ്ക്കാമോ? അതിനുള്ള കഴിവും വരവൊക്കെ നിങ്ങൾക്കുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേര് വന്നിട്ട് എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്ന്. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി വരാം. നിങ്ങൾ സംസാരിച്ച രണ്ട് പേര് ഇവിടെ വന്നിട്ട് ഒന്ന് അവതരിപ്പിക്കുക. ഒരു റിപ്പോർട്ടിംഗ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ലേ? നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാന കാര്യം എന്താ? റിപ്പോർട്ടിങ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അടുത്ത ഡ്യൂട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞു നിങ്ങളിവിടെ എന്ത് കിട്ടിയെന്നുള്ളതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യും. ബയോ. അപ്പോൾ ഇത് യൂട്യൂബിലൂടെ കേൾക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷമാവും. നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത് എന്ന്, നിങ്ങളുടെ അനുഭവം എന്താണ്, എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടിയെന്ന് കുറച്ച് പേര് വന്നൊന്ന് പറയണം. പ്ലീസ് കം. രണ്ട് സെൻറ്റൻസ് പറഞ്ഞാൽ മതി. ഇന്ന കാര്യം എന്നെ ഇന്ന രീതിയിൽ എനിക്കിപ്പോൾ മനസ്സിലായി. പ്ലീസ് കം. ഇത് നിങ്ങളുടെ ലീഡർഷിപ്പ് വളരാനും കൂടി നല്ലൊരു കാര്യമാണ്. നിങ്ങളൊക്കെ ലീഡേഴ്സാണ്. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് കാരിസമുണ്ട്. അപ്പോൾ അതിനും കൂടി ഇത് ആവശ്യമാണ്. വയോ. സിസ്റ്റേഴ്സും വരാം. മറ്റുള്ളവർ വരൂ. വേഗം വായോ. പ്ലീസ് കം. ഇവിടെ 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 രണ്ടുപേരും വരാണ് എളുപ്പം.